ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വാ വറക്കത്തി ബിനു നൗഫൽ. മുകേഷ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. വാ മെഴുക് AMMA. ഞാൻ എനിക്കറിയാവുന്ന ഭാഷയിൽ എൻ്റെ ശൈലിയിൽ ഒരു ആശീർവാദം അല്ലെങ്കിൽ ഒരു അനുഗ്രഹം പൊതുജന നന്മയെ കരുതി പറഞ്ഞെന്നുള്ളൂ. അത് വേറെ ദുരുദ്ദേശമൊന്നുമില്ല. എനിക്കറിയാവുന്നൊരു ഭാഷ, അത് അറബിയൊന്നുമല്ല, അറബി പോലെ ഒരു ഭാഷ. അതുകൊണ്ട് ഞാൻ ഇവിടെ മുകേഷ് എന്നൊരു വ്യക്തിയെ നബി എന്ന് വിശേഷിപ്പിക്കാൻ കാരണം, നമ്മൾ ചരിത്രത്തിൽ പരിചയപ്പെടുന്ന ചില നബിമാർക്കുള്ള, നബിമാർക്കെന്ന് പറയാമോ എന്നൊരു സംശയം, ചില കുപ്രസിദ്ധങ്ങളായ ഗുണങ്ങൾ ഇന്നിപ്പോൾ സിനിമാ മേഖലയിലെ പല പ്രമുഖർക്കും ഉണ്ട്. ഇവരെയൊക്കെ നബിയാക്കേണ്ട ഒരു സ്ഥിതി ഇപ്പോൾ വന്നിരിക്കുകയാണ്. അപ്പോൾ ഹേമ കമ്മീഷൻ്റെ റിപ്പോർട്ട് പുറത്തു വന്നതോടെ ചില പദങ്ങൾ, മെഴുക്, ഉരുക്ക്, ഇങ്ങനെയുള്ള ഒത്തിരി പദങ്ങൾ ഇപ്പോൾ നമ്മുടെ പൊതു നിഘണ്ടുവിൽ സ്ഥാനം പിടിച്ചിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ എന്നെ ഏറെ അത്ഭുതപ്പെടുത്തിയത് അലിയാർ കാസിമി എന്ന ഒരു ഉസ്താദിൻ്റെ പ്രതികരണമാണ്. ഈ അലിയാർ കാസിമി എന്ന ആൾ നമ്മുടെ നാസർ മദനിയുടെ രൂപഭാവങ്ങളോട് ഏറെ സാമ്യമുള്ള ആളും സ്വഭാവമഹിമയും ഏതാണ്ട് അതുപോലെ ഒക്കെ പറയുന്ന ആളുമാണ്. അതായത് മുഹമ്മദിൻ്റെ ആയിഷ കല്യാണം, അത് 6 വയസ്സിൽ കല്യാണം കഴിച്ചു എന്ന് സമ്മതിച്ചാൽ പോലും അവർ തമ്മിലെ ലൈംഗിക ബന്ധം 6 വയസ്സിലാണെന്ന് പറയുന്നവനെ അതൊരു മഹത് വ്യക്തിത്വത്തെ അപമാനിക്കലാണ്, അതുകൊണ്ട് 10 വയസ്സാക്കണം എന്ന് നിഷ്കർഷിച്ച ആളാണ്. ഇനി 10 വയസ്സിലല്ലെന്ന് പറഞ്ഞാൽ അല്ലാതെ പറയുന്നവരുടെ തല ഭൂമിയിൽ തന്നെ കളഞ്ഞേക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് എനിക്ക് മറ്റേ മദനിയോട് ഇദ്ദേഹത്തിൻ്റെ രീതി ഏതാണ്ട് ഒരുപോലെയൊക്കെയാണ് തോന്നിയത്. അങ്ങനെ മറ്റു ചില കാരണങ്ങൾ കൂടിയുണ്ട്, അത് ഞാൻ ഇപ്പോൾ പറയുന്നില്ല. ഏതായിരുന്നാലും ഈ അലിയർ കാസിമി വലിയ എന്താ പറയുക, ആവേശഭരിതനായിട്ട് അത്യധികം വെറുപ്പോടെ, ധാർമ്മിക രോഷത്തോടെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യുന്ന ഒരു വീഡിയോ പുറത്തു വന്നു. ഞാനതിൽ എൻ്റെ പ്രസക്തമായിട്ട് എനിക്ക് തോന്നിയ ഒരു ഭാഗം നിങ്ങളെന്ന് കാണിക്കാം. കാസിമി എന്താ അങ്ങ് ഇത്ര കണ്ട് ക്ഷുഭിതനാകുന്നത്? അങ്ങനെ ഈ വിഷയം എങ്ങനെയാണ് ബാധിച്ചത്? ധാർമ്മികതയോടുള്ള അങ്ങയുടെ അമിതമായ ആവേശമാണോ ഇതിന് കാരണം? ഏതായാലും കാസിമി പറയൂ, വാസ്തവത്തിൽ എന്താ പ്രശ്നം? ഹേമ കമ്മീഷൻ റിപ്പോർട്ട് എന്താ തെളിയിച്ചേ? എന്താ തെളിയിച്ചേ? ഇവിടുത്തെ ആധുനികന്മാരും പരമപരിഷ്കാരികളും എന്ന് അവകാശപ്പെടുന്നവൻ്റെയൊക്കെ അടുത്തേക്ക് ഒരു പെണ്ണ് കയറി ചെന്നാൽ അവളെ കശക്കിയെറിയുന്ന കശ്മലന്മാർ മാത്രമാണ് എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? ഓ, ആണും പെണ്ണും തമ്മിലൊന്ന് കണ്ടുപോയാൽ എന്താ ആകാശം ഇടിഞ്ഞു വീഴുമോ? ഇസ്ലാമിൻ്റെ പഴഞ്ചൻ സംസ്കാരവും കൊണ്ട് വരികയാണ് തീവ്രവാദികൾ എന്നൊക്കെയല്ലേ പറഞ്ഞേ? എവിടെയെങ്കിലും ഒരു പെണ്ണൊരാണിൻ്റെ അടുത്തേക്ക് തനിച്ച് കയറിപ്പോയിട്ട് സുരക്ഷിതയായി കടന്നു വന്നു എന്ന് പറയാനാവുന്ന എന്തെങ്കിലും തെളിവുണ്ടോ? എന്താ ഹേമ കമ്മീഷൻ കേരളം മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. ഇവിടുത്തെ വലിയ എത്ര പേരാ അവൻ്റെയൊക്കെ ആരാധകന്മാരായിട്ടുള്ളത്? എത്ര പേരാണ് ഈ വൃത്തികെട്ടവന്മാരുടെ ആരാധകന്മാരായിട്ടുള്ളത്? ഈ സമുദായം മുഴുവൻ അവൻ്റെയൊക്കെ ആരാധകന്മാരാണ്. അള്ളാഹുവിൻ്റെ ആരാധനയ്ക്ക് പകരം അവൻ്റെയൊക്കെ ഫാൻസായി മാറി. ആരുടെ അന്യ സ്ത്രീ പുരുഷ ബന്ധത്തിൻ്റെ അള്ളാഹു കൽപ്പിച്ച പരിശുദ്ധമായ സന്ദേശത്തിൻ്റെ അന്തസത്തയെ തൊടാൻ കഴിയാത്ത വൃത്തികെട്ടവന്മാർ, മനസ്സിൽ വിശുദ്ധിയില്ലാത്തവന്മാർ അല്ലേ? അലിയാർ കാസിമി പറയുന്നത് പണ്ടേ ഇസ്ലാം ഇതെല്ലാം പറഞ്ഞു, ഒരു പുരുഷനും സ്ത്രീയും കൂടി ഒരു മുറിയിൽ ഒന്നിച്ച് നിൽക്കരുത്, പുരുഷ സ്ത്രീ സമാഗമം അതിൻ്റെ പരിമിതികളെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ ഇവരെ ആരോ ആവിഷ്കൃതരാണെന്ന് പറഞ്ഞു. അള്ളാഹുവിൻ്റെ കിതാബിൽ ഇത് പണ്ടേ പറഞ്ഞിരുന്നു. അപ്പോൾ സ്ത്രീയും പുരുഷനും ഒരുമിച്ച് യാത്ര ചെയ്താൽ എന്താ, കൈകൊടുത്താൽ എന്താ വിഷയം എന്നൊക്കെ പരിഷ്കാരികൾ ചോദിച്ചു. ഇപ്പോൾ പടച്ചവനും കിതാബുമാണ് ശരിയെന്ന് വരുന്നു. അതുകൊണ്ട് ബാക്കി ഇതിലകപ്പെട്ടു പോയവരെ സിനിമയുടെ ഫാൻസ് അസോസിയേഷനെ ഒക്കെ ഇങ്ങനെ നന്നായിട്ട് അദ്ദേഹം വിമർശിക്കുകയാണ്. ഈ കാസിമി പൊതുവെ അദ്ദേഹത്തിൻ്റെ ഭാഷ ഇതുപോലെയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോയുടെ ക്യാപ്ഷനിൽ കണ്ടു, ചെറ്റത്തരം എന്നൊക്കെയുള്ള നിലയിലാണ് അദ്ദേഹം എഴുതുന്നത്. എനിക്കതിൽ അദ്ദേഹത്തോട് പരിഭവമൊന്നുമില്ല. കാരണം
ആരെങ്കിലും മുഹമ്മദിനെ വിമർശിച്ചാൽ ജാഹിലിയൻ എന്ന് പറഞ്ഞാൽ ആ പറഞ്ഞ ആളിനോട് മുഹമ്മദ് ജാഹിലിയൻ അഥവാ അപരിഷ്കാരി എന്ന് പറഞ്ഞു പോയാൽ അദ്ദേഹത്തിൻ്റെ വാപ്പയുടെ ലിംഗം കടിക്കാൻ പറഞ്ഞൊരു ഹദീസ്. ആ സ്ഥിതിക്ക് വിരോധികളെ അഭിസംബോധന ചെയ്യുമ്പോൾ ചെറ്റത്തരമൊന്നും ഒക്കെ പറയുന്നതിനകത്ത് നമുക്ക് അതിശയോക്തിയൊന്നും വരാനില്ല. ഗുരുവിനോളമാകുന്നത് ശിഷ്യനെ നല്ലതെന്നാണ്, അത്രേ പറ്റൂ. ഏതായാലും അലിയാർ കാസിമി ഇങ്ങനെ അങ്ങ് ക്ഷുഭിതനായിട്ട് സംസാരിക്കുമ്പോൾ അതേ ഒരു കാര്യം പറയും. ഈ ഒരു പുരുഷനും സ്ത്രീയൊക്കെ ഒന്നിച്ച് യാത്ര ചെയ്യുന്നതിനും ജീവിക്കുന്നതിനുമൊക്കെ അതിൻ്റേതായ ലിമിറ്റേഷൻ കാണണമായിരുന്നു, അല്ല എന്ന് പറയുന്നത് തെറ്റാണ്. അതുകൊണ്ട് ഹിജാബ് ധരിക്കുന്ന കാര്യമാണെങ്കിലും ഇതൊക്കെ വളരെ സ്ത്രീക്ക് അനുവേഷണീയമായ ഘടകമാണ് എന്നൊക്കെയാണ്. ഇപ്പം എനിക്കൊരു ന്യായമായ സംശയം, ഈ മുസ്ലിം സഹോദരിമാർ അവരുടെ ശരീരമെല്ലാം മറച്ച് യാത്ര ചെയ്യണമെന്ന് നിയമം പാലിക്കാൻ കാരണം ഇങ്ങനെയുള്ള കണ്ണുകൊണ്ടവരെ നോക്കുന്ന മോശപ്പെട്ട മനുഷ്യരുണ്ട് എന്ന കാരണത്താലാണ്. അപ്പോൾ എൻ്റെ ഒരു ചോദ്യം, ഈ ഉസ്താദന്മാർ അപരമതത്തിൽപ്പെട്ട സ്ത്രീകൾ അല്ലാതെയാണല്ലോ യാത്ര ചെയ്യുന്നതൊക്കെ, അപ്പോൾ അവരെല്ലാം ഈ കണ്ണുകൊണ്ടാണോ കാണുന്നത്? അങ്ങനെയാണെങ്കിൽ അതൊരു പ്രശ്നമാണ്. അപ്പം ഞാനിതിന് നല്ലൊരു പോംവഴി പറയാം. ഏതായാലും നിങ്ങളീ പറയുന്നത് കേട്ട് മുസ്ലിം സമൂഹത്തിലെ കുറേ സ്ത്രീകൾ അംഗീകരിക്കുന്നുണ്ടാവാം, അവരങ്ങനെ മറച്ചു പോകുന്നു, അവരുടെ സ്വാതന്ത്ര്യം, അതിലൊന്നും ഇവിടെ എതിരില്ല. എന്നാൽ മറുവശത്ത് ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം സ്ത്രീകളും ഇങ്ങനെ ശരീരം മുഴുവൻ മറച്ചൊന്നുമല്ല പോകുന്നത്. അപ്പോൾ അത് കാണുമ്പോഴൊക്കെ ഉസ്താദ്മാർക്കോ നിങ്ങൾക്കോ പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ കണ്ണു മൂടുകല്ലേ ചെയ്യണ്ടേ? നിങ്ങളാണ് കണ്ണു മൂടി കെട്ടി വഴിയെ പോകേണ്ടത്, അല്ലെ? നിങ്ങൾ യാത്ര ചെയ്യരുത്, നിങ്ങൾ വീട്ടിലിരിക്കണം, ഇതാണ് ചെയ്യേണ്ടത്. അതായത് ഞരമ്പ് രോഗികൾ ഇങ്ങനെ ഒത്തിരി ഉണ്ടെങ്കിൽ അവർ പൊതുജന സമക്ഷത്തു നിന്ന് മാറുക, അല്ലെ അതിനുള്ള ട്രീറ്റ്മെൻ്റ് എടുക്കുക, അതൊക്കെയാണ് വേണ്ടത്. അല്ലാതെ സമൂഹം മുഴുവൻ ഇങ്ങനെ എഴുതി വെച്ച കിതാബിൽ ഏതാണ്ട് വിവരദോഷങ്ങൾ അതേപടി അംഗീകരിക്കണമെന്നൊക്കെയുള്ള തിട്ടൂരം, അതൊന്നും വിജയിക്കാൻ പോകുന്നില്ല. ഇനിയുള്ളത് ഇത്തരം ഇങ്ങനെ പറയാം, അതായത് അള്ളാഹുവിൻ്റെ കിതാബിലോ എവിടേക്കോ ഇങ്ങനെ ഉണ്ട്, ഇങ്ങനെ സ്ത്രീകൾ അവരെ ഇങ്ങനെ ഒന്നിച്ചൊരു റൂമിൽ നിൽക്കരുതെന്നും ഒരുമിച്ചുള്ള സമ്പർക്കത്തിന് ഇടവരരുതെന്നും ഒക്കെയുള്ള കാര്യങ്ങളുണ്ടെന്നും അദ്ദേഹം പറയും. അങ്ങനെ വന്നപ്പോൾ ചില അപകടങ്ങളുണ്ടായത് വാസ്തവത്തിലുണ്ട്. എനിക്കൊന്നും ഈ ഇങ്ങനെ പടച്ചവനൊരു തീരുമാനം എടുക്കാനും അലിയാർ കാസിമിമാരെ പോലുള്ള ഉസ്താദുമാരെടുത്ത് പറയാനും പ്രേരകമായൊരു സംഭവം ഖുറാനിൽ തഹ്രീം എന്ന അധ്യായത്തിലുണ്ട്, 66. ഞാൻ ഈ അധ്യായം മറക്കത്തില്ല. എൻ്റെ കാരണം 33, 66 ഖുറാനിലെ കുപ്രസിദ്ധങ്ങളായ രണ്ട് സംഭവങ്ങളാണ്. അത് ഞാൻ മുമ്പ് പലതവണ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് തൽക്കാലം വിടുന്നു. അപ്പോൾ അലിയർ കാസിമി പറയുന്നു, ഇങ്ങനെ ഒന്നിച്ച് സ്ത്രീയും പുരുഷനും ഒക്കെ അടുത്തിടപഴകുമ്പോൾ ഉണ്ടാകാവുന്ന ചില ഭവിഷ്യത്തുകൾ അതിൻ്റെ ഒരു ഉദാഹരണമാണ്. ഇപ്പോൾ AMMA സംഭവിക്കുകയും മെഴുകും മുകേഷും സിദ്ദിഖും ഇങ്ങനെയൊക്കെയുള്ള ചില പദങ്ങളുമൊക്കെ കയറി വരുന്നത്. ഇനി നമുക്ക് എന്താണ് ഈ പ്രശ്നം? ഇദ്ദേഹത്തിന് ഇങ്ങനെ പറയാൻ പ്രേരകമായ ഒരു ഉദാഹരണം ഖുറാനിലുള്ളത് നമ്മുടെ ബഹുമാനപ്പെട്ട മറ്റൊരു മദനി സംസാരിക്കും. ഈ മദനി ഒരല്പം ശാന്തപ്രകൃതനാണ് കേട്ടോ. ഈ മറ്റു നമ്മുടെ മദനിമാരെ പോലെ ഭീകര രൂപികളോ ഭീകരമായ വിധത്തിൽ തലവെട്ടി ഫുട്ബോൾ പോലെ തെറിപ്പിക്കണമെന്നോ ഭൂമത്ത് വെക്കരുമെന്ന് പറയുന്ന ആളൊന്നുമല്ല, ഒരു മിതവാദിയാണ്. അതുകൊണ്ട് ഹാരിസ് മദനി അങ്ങ് പറയൂ, എന്താണ് നമ്മുടെ ഈ ഉസ്താദിനെ ഇങ്ങനെ പ്രകോപിപ്പിച്ച കാര്യം? താങ്കളൊന്ന് പറഞ്ഞേ. അല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ഭാര്യയായ ഹഫ്സ ബീവിയുടെ വീട്ടിലേക്ക് ഒരിക്കൽ പോകുന്നു. അവിടെ ഹഫ്സ ബീവിയെ കാണാതായപ്പോൾ തിരുനബിയുടെ അടിമസ്ത്രീയായ മാരിയത്തു ബീവിയെ അങ്ങോട്ട് വിളിക്കുന്നു. അവിടെ വെച്ച് തിരുനബി മാരിയത്തു ബീവിയുമായി ശാരീരിക ബന്ധത്തിലേർപ്പെടുന്നു. ഇത് കണ്ടുകൊണ്ട് ഹഫ്സ ബീവി വരുന്നു. ഹഫ്സ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് എന്റെ വീട്ടിൽ വെച്ചാണോ, എന്റെ വിരിപ്പിൽ വെച്ചാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നു. ആ സമയത്ത് ഹഫ്സ ബീവിയെ സമാധാനപ്പെടുത്താൻ വേണ്ടി ഹഫ്സ ബീവിയുടെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് അടിമസ്ത്രീയാകുന്ന മാരിയത്തുമായി ഇനി ഒരിക്കലും ഞാൻ ബന്ധപ്പെടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സത്യം ചെയ്തു പറയുന്നു. ഇത് പറഞ്ഞപ്പോഴേക്കും അള്ളാഹു തആല
തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തിരുത്തിക്കൊണ്ട് വിശുദ്ധ ഖുർആനിലെ 66-ാമത്തെ അധ്യായമായ തഹ്രീം സൂറത്തിന്റെ ആദ്യത്തെ വചനങ്ങൾ അവതരിപ്പിക്കുന്നു. അപ്പോൾ ഖാലിസ് മദനി വളരെ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇങ്ങനൊരു സംഭവം ആയിരിക്കണം ഒരു പക്ഷേ ഒന്നിച്ചൊരു മുറി വരരുത് എന്നൊക്കെ പറയാൻ കാരണം അല്ല, ഈ സ്വന്തം ഭാര്യയുടെ വിരിപ്പിൽ വെച്ച് വേലക്കാരിയോടൊപ്പം ഒരാൾ ശയിച്ചാൽ അതിനെന്ത് പേരാണ് പറയുക? ഇത്രയും ധാർമ്മിക ബോധമുള്ള ഈ ഉസ്താദന്മാർ ഇങ്ങനെ ഒരാളിനെ റോൾ മോഡലായി കാണുകയും മുകേഷിനെ വിമർശിക്കുകയും ചെയ്യുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്ന് ഇസ്ലാമിനെ ശരിയായ സ്രോതസ്സിൽ പഠിച്ചിട്ടില്ല എന്ന് നിങ്ങൾ ആക്ഷേപിക്കുന്ന ഞങ്ങൾ ചോദിച്ചാൽ ഒരു മറുപടി പറയാനുള്ള ബാധ്യത നിങ്ങൾക്കുണ്ട്. അതിന് ചൂടായിട്ടോ ഞങ്ങളെ ഭൂമി നിർത്ത് കളഞ്ഞിട്ടോ മന്ത്രിമാരുടെ പി എ വിട്ട് അല്ലെങ്കിൽ അങ്ങനെ പോലീസിനെ ഉപയോഗിച്ചിട്ടോ ഒന്നും കാര്യമില്ല. നിങ്ങളുടെ ചില കളികളൊക്കെ എനിക്കറിയാം, അതിനാണ് പറഞ്ഞത്. അപ്പം ആദ്യം ഇതിനൊരു ഉത്തരം പറ. നിങ്ങളെന്താണ് ഈ പറഞ്ഞത്? സിനിമാ മേഖല മുഴുവൻ ഇങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് ഇസ്ലാം പണ്ടേ ഇതിനെതിരെ എന്തൊക്കെയോ കണ്ടിരുന്നു. എന്ത് കണ്ടെന്നാണ് ഈ പറയുന്നത്? ഇപ്പോൾ ഈ ഖാലിസ് മദനി പറഞ്ഞത് ഇനി നിങ്ങൾ തിരുത്താൻ നിങ്ങൾക്ക് കഴിയുമോ മറ്റേ മദനിക്ക്? എന്തൊരു ധാർമ്മികത, എന്തൊരു നീതിബോധം. ഇനി അടുത്തതിലേക്ക് കൂടെ വരാം. ഈ ഖാലിസ് മദനിയിൽ നിന്ന് മാത്രം നമുക്ക് എടുക്കണ്ട, നമുക്ക് ഈ തെളിവെടുക്കുമ്പോൾ രണ്ടാമതൊരാളിൽ നിന്നും കൂടി എടുക്കണം തെളിവ്. അള്ളാഹിൻ്റെ ആദ്യത്തെ നിലപാട് രണ്ടുപേരും മതിയായിരുന്നു ചിലതരം കുറ്റകൃത്യങ്ങൾക്ക്. അപ്പോൾ അത് മൂന്നാക്കി, ആയിഷയും സഫ്വാനും തമ്മിലുള്ള ആ ഒരുമിച്ചുള്ള യാത്രയ്ക്ക് ശേഷം. എനിക്ക് തോന്നുന്നു ഈ ആയിഷയും സഫ്വാനും തമ്മിലുള്ള യാത്രയും ഒറ്റയ്ക്കായിരുന്നു. ജാരശങ്ക മുഹമ്മദിന് പോലും ഉണ്ടായി. ഇങ്ങനെയുള്ള സംഭവത്തിലായിരിക്കാം അള്ളാഹ് ചിലപ്പോഴൊക്കെ ഇങ്ങനെ ആയത്തിറക്കുന്നത്. പലപ്പോഴും ഈ അള്ളാഹ് ആയത്ത് സമയത്തിന് വരാറില്ല, ഒരു കാര്യത്തിലെ ആയത്ത് സമയത്തിന് വന്നിട്ടുള്ളൂ. അത് മുഹമ്മദിൻ്റെ കല്യാണമാണ്. ബാക്കി പ്രതിസന്ധി ഘട്ടത്തിലൊക്കെ അള്ളാഹ് മനഃപൂർവ്വമാണോ അല്ലയോ ആയത്ത് താമസിപ്പിച്ചിട്ടുണ്ട്. ഏതായാലും മറ്റൊരു ഉസ്താദ് കൂടി പറയട്ടെ. ഉസ്താദേ, ഈ ഖാലിസ് മദനി പറഞ്ഞ പോലെ തന്നെയാണോ താങ്കൾക്കും ഈ തഹ്രീം എന്ന അധ്യായത്തെ പറ്റി പറയാനുള്ളത്? 66. അങ്ങനെയാണെങ്കിൽ നമുക്ക് അങ്ങയിൽ തന്നെ കേൾക്കാം. താങ്കൾ പറയൂ. ഹഫ്സ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ വെച്ച് പ്രവാചകൻ തൻ്റെ ഈ അടിമ സ്ത്രീയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത്. ആ ദിവസം സത്യത്തിൽ ഹഫ്സ റളിയല്ലാഹു അൻഹയുടെ ദിവസമാണ്. പ്രവാചകൻ ഹഫ്സയുടെ കൂടെ കഴിയേണ്ട ദിവസമാണ്. ഹഫ്സയുടെ വീട്ടിൽ വെച്ചുമാണ് ഇത് നടക്കുന്നത്. അങ്ങനെ ഹഫ്സ തന്റെ പിതാവിന്റെ അടുക്കലേക്ക് പോയി തിരിച്ചു വരുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രൂപത്തിൽ തന്റെ അടിമ സ്ത്രീയുമായി ബന്ധത്തിലേർപ്പെട്ട വിവരം ഹഫ്സ റളിയല്ലാഹു അൻഹ അറിഞ്ഞപ്പോൾ സ്വാഭാവികമായും ഒരു പെണ്ണ് എന്നുള്ള നിലക്ക് നീരസം പ്രകടിപ്പിച്ചു. അവർ അല്ലാഹുവിന്റെ പ്രവാചകനോട് പറഞ്ഞു, നബിയെ, നിങ്ങൾ ഇങ്ങനെ ചെയ്തത് അത് അവർക്ക് അനിഷ്ടമായി എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മനസ്സിലായി. അപ്പോൾ തന്നെ അല്ലാഹുവിന്റെ പ്രവാചകൻ അവരെ പ്രയാസപ്പെടുത്തേണ്ടതില്ല എന്ന നിലക്ക് തന്നെ അവിടുന്ന് പറഞ്ഞു, ഫഇന്നഹ ഹറാമുൻ അലിയ, എങ്കിൽ ഇനി ഞാൻ അവരുമായി ഒരിക്കലും ശാരീരിക ബന്ധത്തിലേർപ്പെടുകയില്ല, ഞാനത് എനിക്ക് നിഷിദ്ധമാക്കി. എന്നാൽ നിങ്ങൾ പിണങ്ങേണ്ടതില്ല, നിങ്ങൾ അതിൻ്റെ പേരിൽ വിഷമിക്കേണ്ടതില്ല എന്ന് തൻ്റെ ഭാര്യയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഒരിക്കലും ഹഫ്സ പറഞ്ഞില്ല നിങ്ങൾ, പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വതആല പ്രവാചകന്റെ ആ നിലപാടിനെ തിരുത്തി. വാനലോകത്ത് നിന്ന് ഭൂവനത്തിലേക്ക് വിശുദ്ധ ഖുർആനിൽ വചനം അവതരിപ്പിച്ചു. എടുത്ത് പരിശോധിച്ചു നോക്ക്, വിശുദ്ധ ഖുർആനിലെ 66-ാം അധ്യായം സൂറത്തു തഹ്രീമിലെ 1-ാമത്തെ വചനം തന്നെ അതാണ്. എന്താ അല്ലാഹു പറഞ്ഞത്? യാ അയ്യുഹ നബിയ്യു ലിമതുഹരിമു മാ അഹല്ലല്ലാഹു ലക്. രണ്ട് ഒരേ സംഭവം രണ്ടുപേര് ഒരുപോലെ വിശദീകരിക്കുന്നു നിങ്ങൾ കേട്ടു. ഇനി എന്റെ ചോദ്യം, ഇങ്ങനെ ഒരു മനുഷ്യനെ അനുധാവനം ചെയ്യുന്ന ഇത്തരത്തിലെ തലപ്പാവുകാർ നിങ്ങൾക്ക് ഈ പറയപ്പെടുന്ന സിനിമാ മേഖലയിലോ ലോകത്തെവിടെയും നടക്കുന്ന തെറ്റായ പ്രവണതകളെ വിമർശിക്കാൻ എന്താ അതോറിറ്റി, എന്താ ആധികാരികത? നിങ്ങളുടെ റോൾ മോഡലാർ? ഇനിയും വേറെ ചില കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. ഖുർആന്റെ 23-ാം അധ്യായം 6-ാം വാക്യം, 6-ാമത് വചനം അല്ലെങ്കിൽ ആയത്ത്, തങ്ങളുടെ ഭാര്യമാരുമായോ തങ്ങളുടെ അധീനത്തിലുള്ള അടിമ സ്ത്രീകളുമായോ ഉള്ള ബന്ധമൊഴികെ അവർ ആക്ഷേപാർഹരല്ല. എന്ന് വെച്ചാൽ അടിമ സ്ത്രീയോടൊപ്പം അവരുടെ ശരീരം പങ്കിടുന്നത് തെറ്റല്ല എന്ന് പഠിപ്പിച്ച ഒരു മാന്യൻ്റെ പേരല്ല ഈ അള്ളാഹു.
അല്ലെങ്കിൽ മുഹമ്മദ് ആര് വായിക്കൊള്ളട്ടെ എന്ന എൻ്റെ ചോദ്യം. ഇന്ത്യ പോലൊരു രാജ്യത്ത് നിങ്ങൾക്ക് ഇതിനെന്താ ധൈര്യമില്ലാത്ത, അല്ലെങ്കിൽ ഖുറാനിൽ ഏത് വചനത്തിലാണ് ഒരു അമുസ്ലിം രാജ്യത്ത് മുസ്ലിം താമസിച്ചാൽ അവന് ശരിയ നിയമങ്ങളാണോ പ്രധാനം, ആ ചെന്ന രാജ്യത്തിലെ നിയമങ്ങളാണോ, എങ്ങനെയാണ് നിങ്ങൾ തീരുമാനം കൈക്കൊള്ളുക? നിങ്ങളുടെ വീട്ടിലൊരു വേലയ്ക്ക് വരുന്ന പെണ്ണ്, അതല്ലെങ്കിൽ വലങ്കൈ ഉടമപ്പെടുത്തിയൊരു സ്ത്രീ. ഇപ്പോൾ തന്നെ ഈ വലങ്കൈ ഉടമപ്പെടുത്തൽ ഇല്ലാത്തത് നിങ്ങൾക്കറിയട്ടെ, യു എയിൽ പോലും ശിക്ഷയാണ് അവിടെയുള്ള അവരുടെ ജോലിക്ക് നിൽക്കുന്ന സ്ത്രീകളോടൊക്കെ മോശം പെരുമാറിയാൽ അറബി ജയിലിൽ കിടന്ന ഇടപാട് വരും, യാതൊരു വിട്ടുവീഴ്ചയില്ല. അവരൊക്കെ ഒത്തിരി പരിഷ്കൃതമായ വഴിയിലൂടെ സഞ്ചരിച്ചു തുടങ്ങി. അള്ളാഹുവിൻ്റെ കിതാബും അതിൽ പറയുന്ന വൃത്തികേടുകളും പരിഷ്കൃത ലോകം പണ്ടേ തള്ളി, മനസ്സിലാക്കിക്കൊള്ളണം. അപ്പോൾ അവിടെയാണ് ഈ പറയുന്ന തരത്തിലെ ദുരാചാരങ്ങൾ. ഖുർആൻ 4:23 ഉണ്ടല്ലോ, വലങ്കൈ ഉടമപ്പെടുത്തുന്ന ആരെയൊക്കെ കല്യാണം കഴിക്കാം എന്നൊക്കെ പറയുന്ന കാര്യങ്ങളില്ലേ. അപ്പോൾ അടിമത്തത്തിനെതിരെ നിലപാടില്ല. 3 ദിവസത്തേക്ക് താൽക്കാലികമായൊരു വിവാഹം എന്നൊരു സംഭവം മുഹമ്മദ് അനുവദിച്ചു കൊടുക്കുന്നുണ്ട്. അതിന് മലർപ്പൊടിയോ മാവോ അതുപോലുള്ള എന്തെങ്കിലും ഒരു വസ്തു അങ്ങോട്ട് ഡവറിയായിട്ട് കൊടുത്തുകൊണ്ട് ആ സ്ത്രീയെ കല്യാണം കഴിയാൻ, അപ്പോൾ 3 ദിവസം കഴിഞ്ഞിട്ട് പിരിയാ, തലാഖ് ചൊല്ല. വാസ്തവത്തിൽ ഇതൊരു തരം ലൈസൻസ്ഡ് വ്യഭിചാരമല്ലേ. നിങ്ങളൊരു നാട്ടിൽ ചെല്ലുന്നു, ആ നാട്ടിൽ നിങ്ങൾക്ക് താമസിക്കാൻ, നിങ്ങൾ തനിച്ചാകുന്നു, ലൈംഗികമായ ആവശ്യത്തിന് വേണ്ടി പരിചയപ്പെടുന്ന ഒരു സ്ത്രീക്ക് നിങ്ങൾ എന്തെങ്കിലും മഹർ കൊടുക്കും. ആ മഹർ കൊടുത്തിട്ട് അവരെ നിങ്ങൾ 3 ദിവസത്തേക്ക് സ്വന്തമാക്കുന്നു, എന്നിട്ട് പോരാ നേരം അവരെ ഉപേക്ഷിക്കുന്നു, തലാഖ് ചൊല്ല, അവർക്കെന്തെങ്കിലുമൊക്കെ കൊടുക്കുന്നു. ഇത് വിചാരമല്ലേ. ഇത് ഉമർ റദ്ദ് ചെയ്യുന്നുണ്ട്. ഉമർ എന്തിനാ റദ്ദ് ചെയ്യുന്നത്? ഉമർ ആര് റദ്ദ് ചെയ്യാൻ? അള്ളാഹുവിൻ്റെ പ്രവാചകൻ കൊണ്ടുവന്ന കാര്യങ്ങൾ ഉമറിന് റദ്ദ് ചെയ്യാൻ പറ്റുമോ? ഉമർ എന്നതൊക്കെ ചുമ്മാ കൈവച്ചാൽ മതി. ഉമറിന് കത്താബ് ആര്? മുഹമ്മദ് മുസ്തഫ ആര്? രണ്ടുപേരും രണ്ടല്ലേ, അധികാരം ആർക്കാണ്? അപ്പോൾ ഇത് അനുവദിച്ചു കൊടുത്ത പ്രവാചകൻ, അതുപോലെ തന്നെ അടിമത്വം അനുവദിച്ചു കൊടുത്ത പ്രവാചകൻ, ശിശുഭോഗം അനുവദിച്ചു കൊടുത്ത കർത്താവ്, ഇത്തരത്തിലെ ഒരു ഒരു മഹാരഥൻ, ഇദ്ദേഹത്തെ നിങ്ങൾ റോൾ മോഡലാക്കുക. എന്നിട്ട് അതിൽ എത്രയോ ചെറിയ കുറ്റങ്ങളാണ് അമ്മയിൽ നിന്ന് പുറത്തു വരുന്നത്, അതുമായി ബന്ധപ്പെട്ട ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നിന്ന് പുറത്തു വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, തീർച്ചയായും നിങ്ങൾ ഖുറാൻ്റെയോ ഹദീസുകളുടെയോ സീറകളുടെയോ തഫ്സീറുകളുടെയോ എല്ലാ തരത്തിലെ വിശകലനങ്ങളും എടുത്ത് പഠിച്ചാൽ അതിലെത്രയോ മാന്യനാണ് ഈ സിദ്ദിഖും മുകേഷും, അവിടെ പേര് പറയുന്ന മറ്റ് ജയസൂര്യയൊക്കെ എത്രയോ മാന്യരാണ്. അവരാരെങ്കിലും ഇത്രയും ഹീനകൃത്യങ്ങൾ ചെയ്തോ? മാത്രമല്ല, ഇനി അവർ കുറ്റവാളി എന്ന് കോടതി വിധിക്കണം, അതുവരെ സമയം കിടപ്പുണ്ട്. ഇപ്പോൾ അവർ ആരോപണ ബാധിതരാണ്, അതിൻ്റെ ശരിയും തെറ്റുമൊന്നും എൻ്റെ വിഷയമല്ല. കോടതി വിധിക്കട്ടെ, അവർ ശിക്ഷിക്കപ്പെടുകയോ അല്ലെങ്കിൽ അവർ പുറത്തു വരികയോ ഒക്കെ ചെയ്യട്ടെ. ഇതെന്തിനാണ് ഈ പറഞ്ഞെന്നറിയട്ടെ. ഇത്തരത്തിലെ ഒരു ചിന്താധാരയുടെ പിൻബലത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾ ഈ വിമർശനവും ആത്മരോഷ പ്രകടനമൊക്കെ നടത്തുമ്പോൾ അതൊരു തരം മലർന്നു കിടന്നുള്ള തുപ്പലായില്ലേ എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദന്മാരെ. ഇതേ കാര്യം നമ്മുടെ ഡോക്ടർ അനിൽ മുഹമ്മദും ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ പതിവ് ശൈലിയിൽ അദ്ദേഹം ഇങ്ങനെ ആലറിച്ചിരിച്ചുകൊണ്ട് ഇത്തരത്തിലെ ചില വിമർശനങ്ങൾ നടത്തുന്നുണ്ട്. നിങ്ങൾക്കൊക്കെ വാസ്തുവിൽ എന്താണ് പറ്റിയത്? എന്ത് എത്തിക്സാണ് നിങ്ങളെ ഭരിക്കുന്നത്? എന്നിട്ട് നിങ്ങളതും കൈവച്ചിട്ട് ഞങ്ങൾ ഇത്തരം ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് അടിസ്ഥാനപരമായൊരു വിമർശനം ഉന്നയിക്കാൻ ത്രാണിയില്ല. തിരികെ നിങ്ങൾ പറയുന്ന അമേരിക്കയിൽ ഇങ്ങനെ നടത്തി, ഓസ്ട്രേലിയ നടത്തി, വേറൊരിടത്ത് നടത്തി, അതിനെന്ത്? അതും തെറ്റ് തന്നെ. ഞങ്ങൾക്കത് തെറ്റ് തന്നെയാണ്. ആര് നടത്തിയാലും തെറ്റാണ്, ആര് തെറ്റെയ്താലും തെറ്റാന്ന് പറയാൻ കഴിയണം. അപ്പോൾ അത് ഒരാൾ ചെയ്താൽ മാത്രം അതിനെല്ലാം അള്ളാഹുവിൻ്റെ കൺസെൻ്റ് ഉണ്ടെന്ന്, ബാക്കി മനുഷ്യർക്ക് അത് അനുവദിച്ചിട്ടില്ല. ഇത് എന്ത് തരം നീതിബോധമാണ്? നിനക്കൊരു ദുഃഖവും വരാതിരിക്കാൻ ഞാനിങ്ങനെ പെണ്ണിനെ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറയുന്ന തരത്തിലെ കിതാബും കയ്യിൽ വെച്ചിട്ട് നിങ്ങൾ ആരെയും വിമർശനത്തിനിറങ്ങിയത്? നിങ്ങളുടെ ധാർമ്മികമായ നിലപാടെന്താണ്? നിങ്ങൾക്ക് റോൾ മോഡൽ ഉണ്ടെന്നോ? പണ്ടൊരിക്കൽ പറയുന്ന കേട്ടു, ഞങ്ങൾക്കൊരു റോൾ മോഡലുണ്ട്, ഈ റോൾ മോഡലിനെ അനുകരിച്ച് നിങ്ങൾ ഇന്ത്യയിൽ ജീവിച്ചാൽ ഇന്ത്യൻ ശിക്ഷാ നിയമം ഒരു സംഭവമുണ്ട്, നിങ്ങൾ അകത്ത് പോകും. മനസ്സിലായില്ലേ? ഞാനെപ്പോഴും പറയാറുണ്ട്, നിങ്ങൾക്ക് സോക്രട്ടീസിൻ്റെയോ പ്ലേറ്റോയുടെയോ ശ്രീനാരായണ ഗുരുവിൻ്റെയോ മഹാത്മജിയുടെയോ ഒക്കെ ജീവിതത്തെ അനുകരിക്കുക. അവർ ജീവിച്ച പോലെ ജീവിച്ചാൽ എല്ലാ നാടും നിങ്ങളെ ബഹുമാനിക്കും. മുഹമ്മദ് ജീവിച്ച പോലെ ഒന്ന് ജീവിച്ചു നോക്കണം മദനിമാരെ. നിങ്ങളുടെ കാര്യം തീർന്നില്ലേ? ജീവിതമേ തീർന്നു, ജയിലാണ്. മുഹമ്മദ് ജീവിച്ച പോലെ നിങ്ങൾക്ക് യു എയിൽ ചെന്ന് ജീവിക്കാൻ പറ്റുമോ? വേറെയൊക്കെ പോയിട്ടേക്കാം, ചെല്ലാൻ പറ്റില്ല. അവിടെയൊക്കെ ചെന്നാൽ നിങ്ങൾ അകത്ത് പോകും.
ഈ 6 വയസ്സുകാരിയെ വിവാഹം കഴിക്കുക, എന്നിട്ട് അതിന് കുറേ ന്യായീകരണം കണ്ടുപിടിക്കുക, അത് മരുമകളെ വിവാഹം കഴിക്കുക, അതിന് കുറേ ന്യായീകരണം പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം അങ്ങനെയുള്ള ഒരു സിദ്ധാന്തം കയ്യിൽ വെച്ചിട്ട് ഇവിടെ വന്ന് എത്ര വെളുപ്പിക്കലാണ് നടത്തുന്നത്! എന്തൊരു നീതിബോധമായത്! അപ്പോഴീ തലയിൽ മുടിയില്ലാത്ത ആൾ മുടി വെളുക്കാൻ മരുന്ന് വിൽക്കുന്ന പോലെയാണ് ഈ മാഷന്മാരുടെ പ്രകടനം. ഏതായാലും നിങ്ങൾ ഈ ജനങ്ങളെ ഇങ്ങനെ വഞ്ചിക്കുന്ന, കൂടെ നിൽക്കുന്ന ആളുകളെ ഇങ്ങനെ വഞ്ചിക്കുന്ന, ഉത്തരം മുട്ടുമ്പോൾ തല വെട്ടുന്ന സംസ്കാരം കൊണ്ടുവരുന്ന ഇത്തരത്തിലെ ഇടപാടുകൾ തിരിഞ്ഞ് നിങ്ങളെ തന്നെ കൊത്തുന്ന ഒരു കാലം വരും. അതുകൊണ്ട് ഇത്തരം വിഷയങ്ങളിൽ നിങ്ങളും മൗനം പാലിച്ചങ്ങ് പോയാൽ മതി. പിടിയിട്ട് ഒരു പൗരനെന്നുള്ള നിലയിൽ നിങ്ങളതിനെ വിശകലനം ചെയ്യുന്നതും എൻ്റെ പ്രശ്നമൊന്നുമില്ല. പക്ഷേങ്കിൽ ഒരു ഖുറാൻ പണ്ഡിതനെന്ന നിലയിൽ, മുഹമ്മദിൻ്റെ അനുഗാമി എന്ന നിലയിൽ, ഈ ഹേമാക്കമ്മറ്റി റിപ്പോർട്ടിനേക്കാൾ ഭീകരമല്ലേ ബുഖാരിയുടെ റിപ്പോർട്ട്? അതിലും ഭീകരമല്ലേ മുസ്ലീമിൻ്റെ റിപ്പോർട്ട്? ബുഖാരിയും മുസ്ലീമും ഇബിനു മാജയും അബുദാവിദും സുനൻ നസായിയും ഇബിനു മാജയും എല്ലാം പുറത്തോട്ട് വിട്ട മുഹമ്മദിനെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ അവരുടെ പരാമർശങ്ങൾ, അതിലെ സ്വഹീഹായ ഹദീസുകൾ മാത്രം മതി. അതിൽ എത്രയോ മാന്യന്മാരാണ് ഇപ്പോഴീ ആരോപണ ബാധിതർ. എന്നിട്ട് ഇത്തരത്തിലൊരു ആരോപണ ബാധിതനെ, അല്ലെങ്കിൽ ഇത്തരത്തിൽ നിങ്ങൾ തന്നെ അംഗീകരിക്കുന്ന ഒരാളിനെ, ഉറപ്പിച്ച കുറ്റങ്ങളെ, മറ്റേ ആരോപണ ബാധിതരാണ്, ഇനി അവരുടെ മുമ്പിൽ ഒത്തിരി കടമ്പുണ്ട്, സുപ്രീം കോടതി ഇവരെ കടമ്പുണ്ട്. അപ്പോൾ ഇത് അവിടെ തന്നെ ഉറപ്പിച്ചിട്ട് അതിനെ സാധൂകരിക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഒരു ആയത്തിട്ടിട്ട് ഇദ്ദേഹത്തിൻ്റെ ചെയ്തികളെ മുഴുവൻ ന്യായീകരിക്കുന്ന ഒരു ദേവൻ. എന്നിട്ട് നിങ്ങൾ ക്രൈസ്തവരായ ഞങ്ങളുടെ അരികിൽ വന്നിട്ട് ധാർമ്മികത പഠിപ്പിക്കുക, സംവാദങ്ങൾ നടത്തിയിട്ട് ഞങ്ങളോട് ഓരോ ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ടേ ആ പണി കയ്യിൽ വെച്ചാൽ മതി. തൽക്കാലം ഉസ്താദ് പറ്റുന്ന പണി ചെയ്താൽ പോരെ. ഇല്ലെങ്കിൽ നിങ്ങൾ പുതിനസമക്ഷം ഇത്തരത്തിൽ പ്രചാരവല്ല നടത്തിയാൽ തിരിച്ച് മറുപടി പറയാനുള്ള ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ഞങ്ങൾ ഉപയോഗിക്കും, അത്രമാത്രം. അതുകൊണ്ട് എല്ലാവർക്കും നന്മ വരട്ടെ. ഇങ്ങനെ നമ്മുടെ നിലവിൽ ഇങ്ങനെയുള്ള മനുഷ്യരെ നബിയായി കാണുന്ന ആളുകൾക്ക് മുകേഷിനെ നബിയായിട്ട് കാണാം, ഒരു കുഴപ്പമില്ല. അതിൻ്റെ ചില യോഗ്യതകൾ മുകേഷ് മാത്രമല്ല, അവിടെ പേർ പറയുന്ന പലരും ഇതുപോലെ പ്രകടമാക്കിയിട്ടുണ്ട്. ഉണ്ടെങ്കിൽ ഇദ്ദേഹവും അദ്ദേഹവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പറഞ്ഞാൽ മതി. ചിലർ ഈ തെറ്റുകൾക്ക്, ഇനി ചിലർക്ക് തെറ്റുപറ്റി അവർ കൺഫസ് ചെയ്യും, അതാണ് മനുഷ്യനെ ചെയ്യാൻ പറ്റിയ കാര്യം, അത് കമ്മിറ്റ് ചെയ്തു, സോറി പറഞ്ഞു, അവർ തമ്മിലുള്ള ഏർപ്പാടുകൾ തീർന്നു, അതോടെ അത് തീർന്നു, അതിൻ്റെ അല്ലേ ശിക്ഷയുണ്ട്, ആ ശിക്ഷയോടെ അത് തീർന്നു. രണ്ടാളും തമ്മിൽ തെറ്റ് ചെയ്തു പോയാൽ അവർ തമ്മിൽ ആവർത്തിക്കാത്ത വിധം അവർ കുറ്റകറ്റ് പറഞ്ഞു പ്രശ്നം അവിടെ തീരുകയാണ്. ഇതങ്ങനെയാണോ? ഇവർ കൺഫസ് ചെയ്യുകയോ അല്ലെങ്കിൽ അതിന് അവരുടേതായ വിധത്തിൽ സമ്മതിക്കുകയോ ഒക്കെ ചെയ്യും. ഇതെങ്ങനെയാണോ, കുറ്റം ചെയ്തൊരു മനുഷ്യന് കുറ്റവാളിയല്ലെന്ന് ലോകം മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കണം. ഞങ്ങളെല്ലാം ഇങ്ങനെ പറഞ്ഞിട്ട് ഇദ്ദേഹത്തെ മഹാനായിട്ട് കാണും, കാരണം ലോകം ആദരിക്കുന്നു. അതിന് ഞങ്ങൾക്കെന്ത്? ആരാദരിച്ചാൽ ഞങ്ങൾക്കെന്ത്? എന്നാലും ചോദിക്കുക, മാനസപുത്രൻ്റെ ഭാര്യയെ സ്വന്തമാക്കാൻ വേണ്ടി തയ്യാറാകുക. അപ്പം ഇങ്ങനെയുള്ള അനാശാസ്യങ്ങളെ കാണിക്കുമ്പോൾ ഒരാളിങ്ങനെ കാത്തു നിൽക്കുക, ഇദ്ദേഹം എന്തെങ്കിലും തെറ്റെയ്യുന്നുണ്ടോ, ദാ പിടിച്ച ഒരായത്ത്, ഞങ്ങൾക്കൊന്നും അത് അംഗീകരിക്കാൻ മനസ്സില്ല, നിങ്ങളെങ്ങനെ പറഞ്ഞാലും അത് ഇവിടെ ഒന്നും സ്ഥാപിക്കപ്പെടാൻ പറ്റിയ കാര്യമില്ല. അപ്പോൾ സിനിമാക്കാരെന്ത് ചെയ്തു? തെറ്റെയ്ത കാര്യം തെറ്റായി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ രേഖപ്പെടുത്തുന്നു. മറുവശത്ത് നിങ്ങളുടെ പക്ഷം എന്താണ്? ഒരാൾ സമാനതകളില്ലാത്ത ക്രിമിനൽ കുറ്റങ്ങൾ മാത്രം ചെയ്യും, അതെല്ലാം ശരിയാണെന്ന രൂപേണ കിതാബിൽ എഴുതി വെച്ചിട്ട് ആർക്കും മനസ്സിലാകാത്തൊരു ഭാഷയിൽ നിങ്ങളെ കൊണ്ട് വായിപ്പിച്ച് മദ്രസ കുട്ടികളെ പഠിപ്പിച്ച് അവരെ ഭീകരന്മാരാക്കി പുറത്തേക്ക് വിടുന്നു. എന്നിട്ട് അവരൊന്നും എന്ത് ചെയ്യുന്നു? ഇത്തരം അശ്ലീലങ്ങളെ മുഴുവൻ വിളിപ്പിച്ച് ന്യായീകരിച്ച് പാട്ടുപാടും പോലെ പ്രസംഗിക്കുന്നു. ഞങ്ങളൊക്കെ പറഞ്ഞാൽ എന്ത് പറയും? മുഹമ്മദിനെ തെറി പറയും. നിങ്ങൾക്ക് തന്നെ അറിയാം ഇത് മ്ലേച്ഛമാണ്. മ്ലേച്ഛമായ കാര്യത്തെ തെറിയെന്ന് പറയാനുള്ള ഒരു വിവേകമെങ്കിലും നിങ്ങൾക്ക് ഉണ്ടായില്ല. ഇവിടെയാണ് ഒരു വിഷയം നിൽക്കുന്നത്. ഇപ്പോൾ ഈ നമ്മുടെ ഇത്തരം വാർത്തകൾ, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ഒരു കാര്യം സുജയ പാർവതി വായിക്കുക, അതിലൊരു ഭാഗം നടൻ പറഞ്ഞതോ അതിനെപ്പറ്റിയൊരു മൊഴിയോ വായിക്കുക, അല്ലെങ്കിൽ അത് നികേഷ് വായിക്കുക, അല്ലെങ്കിൽ മറ്റൊരാളിനെ എടുക്കുക. അപ്പം നികേഷ് തെറി പറഞ്ഞു നിങ്ങൾ പറയുമോ? ഞങ്ങളിതെല്ലാം ചെയ്യുന്നുള്ളോ? എൻ്റെ മദനി, നിങ്ങളുടെ കിതാബിൽ കിടക്കുന്ന കാര്യമാണ് ഈ പറയുന്നത്. അത് വായിച്ചു കഴിഞ്ഞാൽ ആ അദ്ദേഹത്തെ അങ്ങോട്ട് തെറി പറയുന്നു. നിങ്ങൾക്ക് തെറിയാണിതെന്ന് അറിയാം അല്ലേ, മ്ലേച്ഛമാണെന്ന് അറിയാം. പക്ഷേ അത് ഞങ്ങൾ പറയണം, അഥവാ പറഞ്ഞാൽ ഭക്തിയോടെ പറയണം, മനസ്സില്ല അങ്ങനെ പറയാം. അനാവശ്യം അനാവശ്യമാണെന്ന് കാണാനുള്ള ഒരു വിവേകവും ബോധവും ഒക്കെ ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് നിങ്ങളെങ്ങനെ പ്രതികരിച്ചാലും, തലയെറുക്കാൻ വന്നാലും, തല പോയാലും, സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും മാറാത്തവരായി ഞങ്ങൾ ഇത്തരത്തിലുള്ള ആശയ സമരങ്ങളുമായി മുമ്പോട്ട് പോകും എന്ന അറിയിപ്പോടെ ഞാൻ ഉപസംഹരിക്കുന്നു.
നന്ദി, നമസ്കാരം.